രാഹുൽ ഗാന്ധിയെയും ഭാരത് ജോഡോ യാത്രയെയും പ്രശംസിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാഹുലിന്റെ പ്രസംഗങ്ങൾ രാജ്യത്ത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനുമുപരി ശാസ്ത്രത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും സ്റ്റാലിൻ പറയുന്നു തമിഴ്നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ഗോപമണ്ണയുടെ മാമാനിധർ നെഹ്റു എന്ന പുസ്തകത്തിന്റെ പ്രകാശ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ മതേതരത്വത്തിന്റെയും സമത്വത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും പോലുള്ള നേതാക്കൾ രാജ്യത്തിന് ആവശ്യമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു നെഹ്റു ഒരു യഥാർത്ഥ ജനാധിപത്യവാദിയായിരുന്നു അതുകൊണ്ടാണ് എല്ലാ ജനാധിപത്യ ശക്തികളും അദ്ദേഹത്തെ വായിത്തുന്നത് കോൺഗ്രസിനേക്കാൾ ഉപരി ഇന്ത്യയുടെ ശബ്ദമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ നെഹ്റുവിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കി തരുന്നുവെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയെയും ഭാരത് ജോഡോ യാത്രയെയും പ്രശംസിച്ച സ്റ്റാലിൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനുമുപരി ശാസ്ത്രത്തിന്റെ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ചിലർ രാഹുലിനെ എതിർക്കുന്നതെന്നും പറഞ്ഞു ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു അതേസമയം വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ യാത്രയിൽ പങ്കെടുത്തു എന്ന് പറയാൻ പ്രതീകാത്മകമായി ഭാരത് ജോഡോ യാത്രയിൽ നായ്ക്കളും പശുക്കളും പോത്തും പന്നിയും പങ്കെടുത്തിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ വിമർശനങ്ങളുയരുന്നു ഇതിന്റെ പേരിൽ ട്രോളുകളായിരുന്നു നിറഞ്ഞിരുന്നത് രാജ്യത്ത് കോവിഡ് ഭീതി വീണ്ടും ഉയർന്നിട്ടും ഭാരത് ജോഡോയും കൊണ്ട് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാഹുൽ ഗാന്ധിയും സംഘവും മാസ്ക് ധരിക്കാതെയാണ് ജനക്കൂട്ടങ്ങൾക്കിടയിൽ സമ്പർക്കം പുലർത്തുന്നത് വലിയ ഒരു ഭീതി മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കരുതെന്ന് കോൺഗ്രസിന് കേന്ദ്രത്തിന്റെ താക്കീതുണ്ടായിരുന്നു എന്നാൽ ഭാരത് ജോഡോയെ തകർക്കാൻ കേന്ദ്രം കൊറോണയെ കൂട്ടുപിടിക്കുകയെന്നാണ് കോൺഗ്രസിന്റെ വാദം ഒമിക്രോൺ ബി എഫ് സെവൻ വകഭേദം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോവിഡ് മാനദണ്ഡം ശക്തമാക്കിയിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ ശക്തമാക്കി പാലിച്ചു മാത്രമേ ഭാരത് ജോഡോ യാത്ര നടത്താവൂ എന്ന കേന്ദ്ര നിർദ്ദേശത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പോക്ക് ഭാരത് ജോഡോ യാത്ര എന്തിനാണ് നടത്തുന്നതെന്ന് വിമർശനത്തിന് മറുപടിയായി രാഹുൽ നൽകിയത് വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് താനെന്നായിരുന്നു രാഹുലും അംബേദ്കറുമെല്ലാം വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നവരാണെന്നും രാജസ്ഥാനിലെ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു സാധാരണക്കാരോട് ഇംഗ്ലീഷ് ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇത് കർഷകരുടെയും തൊഴിലാളികളുടെയും മക്കൾ വലിയ സ്വപ്നം കാണാതിരിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ എ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ജാഥ ക്യാപ്റ്റനായി നയിക്കുന്ന പദയാത്രയാണ് ഭാരത് ജോഡോ യാത്ര വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ലോകം മൊത്തം കൊറോണ ഭീതിയിലിരിക്കുമ്പോൾ കൊറോണയ്ക്ക് വേണ്ട മുൻകരുതൽ പോലും എടുക്കാതെ സ്നേഹത്തിന്റെ കട തുറക്കുന്നത് കുറച്ച് കടന്ന കൈ മാത്രമാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്